ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ശ്ലീഹ ചില താക്കീതുകൾ തരികയാണ്. നമുക്കറിയാം, യാക്കോബിൻ ലേഖനം ആത്മീയ പക്വതയെ ആസ്പദമാക്കിയുള്ള ലേഖനമാണ്. ആത്മീയ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയ പക്വത. ഒരു പക്വതയുള്ള വിശ്വാസി പ്രായോഗിക ജീവിതം എങ്ങനെയാണ് നയിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളുമാണ് ഈ ലേഖനത്തിൽ അപ്പോസ്തലൻ തരുന്നത്. പ്രായോഗിക ജീവിതം, അത് വലിയ പ്രസക്തിയുണ്ട്. നമുക്കൊരു തത്വങ്ങൾ പഠിച്ചു എന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല. നമുക്ക് പലർക്കും തത്വങ്ങൾ അറിയാം, ചില പ്രമാണങ്ങൾ അറിയാം, വേദപുസ്തക സത്യങ്ങളും അറിയാം, പക്ഷേ അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അത് അനുഭവമാക്കിയെടുക്കണം, പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാക്കണം. നാം അനുഭവിച്ചെടുക്കണം, അറിഞ്ഞെടുക്കുകയല്ല, അനുഭവിച്ചെടുക്കണം, അനുഭവിക്കണം. ക്രിസ്തീയ ജീവിതം അറിവിൻ്റെ ജീവിതമല്ല, അനുഭവത്തിൻ്റെ ജീവിതമാണ്. അനുഭവം സമാധാനം, സന്തോഷം, സ്നേഹം, വിനയം, ലളിത ജീവിതം, താഴ്മ, വിധേയത്വം, അനുസരണശീലം, എല്ലാവരെയും ശ്രേഷ്ഠരായി എണ്ണുന്ന സ്വഭാവം, മറ്റുള്ളവരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വഭാവം, ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ പല സ്വഭാവങ്ങൾ, അതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കി എടുക്കേണ്ടതാണ്. വളരെ ശ്രേഷ്ഠമായ ആശയങ്ങൾ മനസ്സിൽ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നവരും പലപ്പോഴും പ്രായോഗിക തലങ്ങളിൽ പരാജയപ്പെടുന്നു. നല്ല ശ്രേഷ്ഠമായ തത്വചിന്തകളുണ്ട്, നല്ല പഠിപ്പുണ്ട്, നല്ല അറിവുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട്, പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴേക്കും അവർ പരാജയമാണ്. സ്നേഹശൂന്യമായ പെരുമാറ്റങ്ങൾ, അഹങ്കാരത്തോടുള്ളതായ സംസാരങ്ങൾ, ധിക്കാരപൂർവമായ സമീപനങ്ങൾ, ആർക്കും വിധേയപ്പെടാതെ ആർക്കും വിനയപ്പെടാതെ ഹുങ്കോടുകൂടി പെരുമാറുകയും അധികാരത്തിൻ്റെ മതമത്ത് പിടിച്ച് അധികാരത്തിൻ്റെ ഭയാനകമായ മത്ത് ഭ്രാന്ത് പിടിച്ച് തോന്നിയതുപോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അവിടെ പ്രായോഗിക തലത്തിൽ അവർ പരാജയമാണ്. പ്രായോഗിക തലത്തിൽ നാം വിജയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെട്ടു വരണം. ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് ഒരിക്കലും പറയാനൊക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെട്ട് വരണം. ഓരോ ദിവസവും നമ്മുടെ സ്വഭാവത്തിൽ ആ മാറ്റം വന്നുകൊണ്ടിരിക്കണം. ഒരു എളിമ, ഒരു താഴ്മ, മറ്റുള്ളവരെല്ലാം ആദരിക്കുന്ന സ്വഭാവം, എന്നേക്കാൾ ശ്രേഷ്ഠരാണ് മറ്റുള്ളവരെന്ന് കണക്കാക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിക്കുന്ന സ്വഭാവം, ഒരുപക്ഷെ എന്നെക്കുറിച്ച് എതിരായി ചിന്തിക്കുന്നവരോട് പോലും സൗമനസ്യത്തോടെയുള്ളതായ പെരുമാറ്റം, എതിരാളികളായിട്ട് കരുതുന്ന ആളുകളോട് പോലും വളരെ വിനയപൂർവ്വം പെരുമാറുകയും അവരുടെ നന്മയെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം, ഇതെല്ലാം ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ പ്രായോഗിക തലത്തിൽ വരേണ്ടതാണ്. അത് കുടുംബജീവിതത്തിൽ വരണം, നമ്മുടെ സമൂഹ ജീവിതത്തിൽ വരണം, നമ്മുടെ സഭാജീവിതത്തിൽ വരണം. എവിടെയും ആകത്തുക സ്നേഹം എന്നൊരൊറ്റ കാര്യത്തിൽ നമുക്ക് ഊന്നി നിൽക്കാം. സ്നേഹം, യാക്കോബ് ശ്ലീഹ തൻ്റെ ഈ ലേഖനത്തിൽ ചുരുങ്ങിയ അധ്യായങ്ങളേ ഉള്ളൂ, 5 അധ്യായമേ ഉള്ളൂ, പക്ഷേ ഈ ലേഖനത്തിൽ എത്ര വിശദമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രായോഗിക ജീവിതം ലളിതമാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാകും. വലിയ തത്വചിന്തകളൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ ഈ ലേഖനം ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഒരിക്കലൊന്ന് വായിച്ചു പോയാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഇവിടെ പറയുന്നു, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അമ്പരപ്പ് തോന്നും. ഇപ്പോൾ ധനവാന്മാർക്ക് ദുരിതം വരാൻ പോകുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. അപ്പോൾ ധനമുണ്ടാകുന്നത് കുഴപ്പമാണ്, പണം ഉണ്ടാകുന്നത് കുഴപ്പമാണ്, കാരണം ദുരിതം വരാൻ പോകുന്നു. പെട്ടെന്ന് അങ്ങനെയാണ് നമുക്ക് ചിന്ത വരികയുള്ളൂ.
അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അപ്പോൾ നിക്ഷേപങ്ങൾ ശേഖരിക്കാൻ പാടില്ല, പണം സമ്പാദിക്കാൻ പാടില്ല, സമ്പത്തുണ്ടാകാൻ പാടില്ല എന്നൊക്കെയായിരിക്കുമോ ദൈവത്തിൽ വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കും? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവേ. ഈ ഒരൊറ്റ വാക്യം വെച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയില്ല. ഈ ഒരൊറ്റ വാക്യത്തിന്മേൽ ഊന്നി നിന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കുകയില്ല. തീരുമാനത്തിലെത്താൻ സാധിക്കണമെങ്കിൽ നാം മനസ്സിലാക്കണം, ഈ ധനവാന്മാരെന്ന് വേദപുസ്തകം പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം. ധനവാൻ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് എടുക്കാം. മർക്കോസിന് ശേഷം 10-ാം അധ്യായവും വായിക്കാം. 21-ാം വാക്യം വായിച്ച്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ വിസ്തീർണം പറയുകയാണ്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസമാണെന്ന് കർത്താവ് പറഞ്ഞു. ഒട്ടകം സൂചിക്കുഴിയുടെ കിടക്കുന്നത് പോലെയാണെന്ന്, സമ്പത്തുള്ളവർ കടക്കുന്നു പോവുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നാൽ കർത്താവ് അത് വിശദീകരിച്ച് തരികയാണ്, മക്കളെ അങ്ങനെയല്ല, നിങ്ങൾ കാര്യം ഗ്രഹിക്കൂ. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പോൾ വേദപുസ്തക പ്രകാരം ധനവാൻ എന്ന് പറയുന്നത് ധനത്തിൽ ആശ്രയിക്കുന്നവനാണ്, ധനത്തിൽ ലക്ഷ്യം വയ്ക്കുന്നവനാണ്, ധനത്തെ മുൻനിരയിൽ കാണുന്നവനാണ്, മുഖ്യമായ പരിഗണന ധനത്തിന് കൊടുക്കുന്നവനാണ്. ഒന്നുമില്ലാത്തവനും വേദപുസ്തക പ്രകാരം ധനവാനായിരിക്കും, കാരണം അവൻ ധനത്തിൽ ആശ്രയിക്കുന്നു. ഒരുപക്ഷേ ഈ ലോകത്ത് ജീവിക്കാൻ പ്രയാസമില്ലാതെ വലയുന്നൊരു മനുഷ്യനും വേദപുസ്തകപ്രകാരം സമ്പന്നായിരിക്കും, കാരണം അവൻ സമ്പത്തിൽ ആശ്രയിക്കുന്നു. സമ്പത്തെ ശരണം, ധനമേ ശരണം, പണമേ ശരണം എന്നുള്ള രീതിയിലായിരിക്കും ജീവിക്കുന്നത്. ഒരു ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പലിൽ പോകുന്ന മനുഷ്യൻ ഒരു ദിവസം, പല ദിവസങ്ങളുള്ള യാത്രയാണ്, ഒരു ദിവസം അദ്ദേഹം അവിടെ ഏതോ ഒരു അവിടെ കപ്പലിൽ തന്നെയുള്ള വേറെ ഏതോ ഒരു ക്യാബിനിൽ പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം കിടന്നിരുന്ന ആ ക്യാബിനിലെ ഷീറ്റെല്ലാം, അതെല്ലാം അവിടെ കാണുന്നില്ല, അതൊന്നും കാണുന്നില്ല, അത് എവിടെയോ ആരോ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം അമ്പരപ്പോടെ ഓടി നടന്നു, എവിടെയാണ് എൻ്റെ മുറിയിലെ ഷീറ്റ്, എവിടെയാണ് എൻ്റെ മുറിയിലെ ഷീറ്റ്, എവിടെയാണ്. അന്വേഷിച്ച് നടന്നപ്പോൾ അപ്പോൾ അതിലെ ജോലിക്കാർ പറഞ്ഞു, അത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതെന്താ എറിഞ്ഞു കളഞ്ഞത്? അല്ല, മുറിയൊന്ന് വൃത്തിയാക്കാനായിട്ട് ഈ പഴയ ഷീറ്റെല്ലാം എറിഞ്ഞു കളഞ്ഞ്, പുതിയ ഷീറ്റ് ഇടാനായിട്ടാണ്. അദ്ദേഹം അവിടെ മോഹാലസ്യപ്പെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഷീറ്റിൻ്റെ ഇടയിലാണ് ഇത്രയും കാലം ഞാൻ സമ്പാദിച്ച് വെച്ചിരുന്നത്, എല്ലാം വെച്ചിരുന്നത്, ഇത്രയും കാലം ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പത്തെല്ലാം, അതെല്ലാം ഞാൻ ഒരു ബാഗിനകത്താക്കി വെച്ചിരുന്നത് എൻ്റെ ഷീറ്റിൻ്റെ ഇടയിലാണ്. അയ്യോ, ഇനി അത് തിരിച്ചു കിട്ടില്ലല്ലോ. ആ സമ്പത്തുള്ളതായ അയാളുടെ ആശ്രയം, ഏതൊരു മനുഷ്യനും സമ്പത്ത് നഷ്ടപ്പെട്ടാൽ വേദന വരില്ലെന്നല്ല, ദുഃഖം വരാം. നഷ്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖം വരും, മനുഷ്യനല്ലേ, വരും. പക്ഷേ ആ സമ്പത്തുള്ളതായ ആശ്രയം ആ മനുഷ്യനെ നിരാശയിൽ ആഴ്ത്തിക്കളഞ്ഞു. സമ്പത്തുള്ളതായ ആശ്രയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുബോധം പോലും പോയി. ജീവിതം കഷ്ടപ്പാടിലായി, യാതനയിലായി, ദുരിതത്തിലായി. സമ്പത്തിൽ ആശ്രയിച്ചു.
കർത്താവ് ഇത് പറയുന്നത് ഒരു പ്രത്യേക സംഭവത്തോടനുബന്ധിച്ചാണ്. ഒരു പ്രമാണിയായ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. സാധാരണ പ്രമാണിമാരൊന്നും കർത്താവിൻ്റെ അടുക്കൽ വരാറില്ല. നാട്ടിലെ പ്രമാണികളോ പള്ളിയിലെ പ്രമാണിമാരോ അവരാരും കർത്താവിൻ്റെ മുമ്പിൽ വരാറില്ല. യെരുശലേം ദേവാലയത്തിൽ എത്രയോ യഹൂദ ശ്രേഷ്ഠന്മാരുണ്ട്, പരീശ പ്രമാണിമാരുണ്ട്. അവരാരും യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത് യേശുവിനെ നമസ്കരിക്കാനും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാനും ഒന്നുമല്ല. അവരഥവാ വന്നാൽ പോലും യേശുവിന് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നോക്കാനാണ് വരുന്നത്, കുറ്റം നോക്കാൻ നിരീക്ഷിക്കാൻ വരുന്നവരാണ്. അന്ന് ഈ പ്രമാണി വന്നത് അങ്ങനെയൊന്നുമല്ല, വളരെ നല്ല നിർമ്മലമായ ഉദ്ദേശത്തോടുകൂടിയാണ് വന്നത്, നിഷ്കളങ്കമായ ഉദ്ദേശത്തോടുകൂടി. അദ്ദേഹം വന്നു യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, ചോദിച്ചു, കർത്താവേ ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? നിത്യജീവനെ പ്രാപിക്കണമെന്നുണ്ട്, എനിക്ക് നിത്യസ്വർഗം വേണമെന്നുണ്ട്. അപ്പോൾ നിത്യസ്വർഗം, സ്വർഗത്തെക്കുറിച്ച് വിശ്വാസമുള്ളയാളാണ്, സ്വർഗത്തിലെത്തുക എന്നുള്ളത് ജീവിതത്തിലൊരു ഒരു ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നയാളാണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ആഗ്രഹമുള്ളയാളാണ്. ഗുരു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, കൽപ്പനകൾ പ്രമാണിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ഞാനത് ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു. എല്ലാ കൽപ്പനകളും, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണ കൽപ്പനകൾ എല്ലാം ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു. കർത്താവ് അവനെ നോക്കി, കർത്താവിന് ഉള്ളിൽ സ്നേഹം ഇങ്ങനെ ഉറന്നുകൂടി. അവൻ നേരെ കർത്താവ് നോക്കിയപ്പോൾ കർത്താവ് അവൻ്റെ മുഖത്തേക്ക് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. കർത്താവ് ഹൃദയം കാണുന്നല്ലോ, അവൻ്റെ ജീവിതം മുഴുവൻ കർത്താവ് കാണുന്നല്ലോ. കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ടല്ലോ, ഒരു കാര്യത്തിൽ നിനക്ക് കുറവുണ്ടല്ലോ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നിനക്ക് നിത്യജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലത്. നീ കൽപ്പനകൾ പ്രമാണിച്ചു പോരുന്നു, അതും നല്ലത്. നല്ല ബോധത്തോടെ കൽപ്പനകൾ പ്രമാണിക്കണമെന്നുള്ളതായി ദൃഢമായ നിശ്ചയത്തോടെ നല്ല പ്രതിജ്ഞയോടെ മുന്നോട്ട് പോകുന്നവനാണ്, നല്ലത്. എനിക്കിതിനോട് സ്നേഹം തോന്നുന്നു, നല്ലത്. കുഞ്ഞെ, ഒരു കാര്യം പറയട്ടെ, നീ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു കാര്യത്തിൻ്റെ കുറവ് നിനക്കുണ്ട്, ഒരു കാര്യത്തിന് കുറവുണ്ട്. കർത്താവ് ശിഷ്യന്മാർ കൂടെ ഉണ്ട്, ഇവരും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താണ് കർത്താവ് പറയാൻ പോകുന്നത്? ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവനത് കേട്ടപ്പോൾ അമ്പരന്ന് പോയി. ആരോടും കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, സ്വത്ത് വിൽക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് എന്താ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ അന്യായമായി സമ്പാദിച്ചതല്ല, ആരുടെയും മോഷ്ടിച്ചെടുത്തതൊന്നുമല്ല, എനിക്ക് വേറെ ആരുടെയും വേണമെന്നില്ല. എൻ്റെ പുറകെയുമായ കാലം മുതലേക്കുള്ളതും ഞാൻ സമ്പാദിച്ചതുമായ സ്വത്ത്, അത് വിറ്റ് കളയണമെന്നും അത് ദരിദ്രർക്ക് കൊടുക്കണമെന്നും ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ടേ ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്താക്കുഴപ്പം, മനസ്സിലാകെ ഒരു പാരവശ്യം, ആകുലം പെരുത്തു വരികയാണ്. എന്ത് ചെയ്യും? എന്താണ് കർത്താവ് പറഞ്ഞത്? പറഞ്ഞത് സത്യമാണെന്ന് അവനറിയാം, യേശു ക്രിസ്തു പറഞ്ഞത് സത്യമാണ്, അതാണ് അതിൻ്റെ വഴി. അതിന് ചിന്താക്കുഴപ്പത്തിന് ആവശ്യമില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഈ സ്വത്തെല്ലാം വിൽക്കുക, അന്യായമായി സമ്പാദിച്ചതാണെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷേ അതൊന്നും അല്ലല്ലോ. എന്താണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞത്? അവൻ കുറച്ചു നേരം പരിഭ്രമിച്ച് അമ്പരപ്പോടെ നോക്കി നിന്നിട്ട് അവൻ പോയി. അവിടെ നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പോയി. അവൻ നിരാശയോടെ ദുഃഖിതനായി പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാർ കണ്ടു. അവർക്കൊരു സഹതാപം തോന്നി. കർത്താവ്, അവൻ പോയല്ലോ, ഇങ്ങനെ സമ്പത്തുള്ളവർ ദൈവരായത്തിൽ കിടക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. കർത്താവ് പറഞ്ഞു, മക്കളെ, അങ്ങനെയല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സമ്പത്തുള്ളവരെന്ന് പറഞ്ഞത് സമ്പത്താണ് അവരുടെ ആശ്രയം, പണമാണ് അവരുടെ ആശ്രയം, സ്വത്താണ് അവരുടെ ആശ്രയം. അവരുടെ ലക്ഷ്യം സ്വത്താണ്, അവരുടെ ഹൃദയത്തിൽ സ്വത്തിനോടുള്ളതായ ഒരു വലിയ ആകാംക്ഷയും ആഗ്രഹവും അവരുടെ ഹൃദയത്തിലുണ്ട്. സ്വത്തിനോടുള്ളതായ അറ്റാച്ച്മെൻറ്റ്, അതിനോടുള്ളതായ ബന്ധം അവരുടെ ഹൃദയത്തിലുണ്ട്, അത് വിട്ടുപോകുന്നില്ല. പണം പണം എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ നിൽക്കുന്നു. അന്യായമായി സമ്പാദിക്കുന്നതല്ല, വേറെ ആരുടെയും വേണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷേ എങ്കിലും പണത്തിൻ്റെ ഒരു അടിമത്വം, പണം അവരുടെ യജമാനനാണ്. അങ്ങനെയുള്ളവർ അവരാണ് ദൈവരാജ്യം അവകാശമാക്കാൻ പ്രയാസമുള്ളത്. കർത്താവ് പറഞ്ഞു, നമുക്ക് വായിക്കാം, ഒന്നുകൂടി വായിക്കാം, 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിനെ യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്,
നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് ഗൗരവമേറിയ ആശയങ്ങൾ പറഞ്ഞു തരികയാണ്. ഏതിലാണോ നമ്മുടെ ആശ്രയം, അതാണ് നമ്മുടെ വിഗ്രഹം. ഏതിലാണോ നമ്മുടെ ആശ്രയം, മക്കളിലാണോ ആശ്രയം, മക്കൾ നമ്മുടെ വിഗ്രഹമാണ്. പണത്തിലാണോ ആശ്രയം, പണം നമ്മുടെ വിഗ്രഹമാണ്. ജോലിയിലാണോ ആശ്രയം, ജോലി നമ്മുടെ വിഗ്രഹമാണ്. നമ്മുടെ ബാങ്ക് ബാലൻസിലാണല്ലോ നമ്മുടെ ആശ്രയം, ബാങ്ക് ബാലൻസ് നമ്മുടെ വിഗ്രഹമാണ്. നമ്മുടെ ആരോഗ്യത്തിലാണോ നമ്മുടെ ആശ്രയം, ആരോഗ്യം നമ്മുടെ ഒരു വിഗ്രഹമാണ്. നമ്മുടെ കഴിവുകളിലോ നമ്മുടെ നൈപുണ്യങ്ങളിലോ ആണോ നമ്മുടെ ആശ്രയം, അത് നമ്മുടെ വിഗ്രഹമാണ്. ഒരിക്കലും യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഒന്നിനെയും സ്നേഹിച്ചു പോകരുത്. വളരെ ഗൗരവമേറിയ കാര്യമാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ വാസ്തവത്തിൽ ആരാധനാപാത്രം. യേശുക്രിസ്തുവിലാണ് നാം മുഴുവൻ സങ്കേതവും കണ്ടെത്തുന്നത്, മുഴുവൻ ആശ്രയവും യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ പണമുണ്ട്, യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ആരോഗ്യമുണ്ട്, യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ജോലിയുണ്ട്, യേശുക്രിസ്തു ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. ക്രിസ്തുമയമായിരിക്കും നമ്മുടെ ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കും നമ്മുടെ ജീവിതം, യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ഒരു സെക്കൻഡ് നേരം നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ആശ്രയം എന്തിലാണ്? എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ മക്കളെക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ അനുഭവമാക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം നമുക്ക് തോന്നും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, മറ്റുള്ള എല്ലാവരിനേക്കാളും കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു പരിശോധനാഘട്ടം വരുമ്പോൾ, ടെസ്റ്റ് കേസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏതാണ് ആശ്രയമെന്ന്. നിങ്ങളുടെ വീടാണോ, നിങ്ങളുടെ സ്വത്താണോ, നിങ്ങളുടെ ജോലിയാണോ, നിങ്ങളുടെ പണമാണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സൗകര്യങ്ങളാണോ, ഏതാണ് നിങ്ങളുടെ ആശ്രയം നിങ്ങൾക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ക്ഷീണം വന്നാൽ അപ്പോൾ നമ്മുടെ ഉള്ളം പിടയുന്നത് കാണാം. ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് ബലഹീനത വന്നാൽ ഉള്ളം പിടയുന്നു. അതിന് കാരണം അത് നമ്മുടെ ആശ്രയമാണ്. മക്കളില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവർ, അവർ മക്കളില്ലാത്തതുകൊണ്ട് നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്. അയ്യോ, എനിക്കൊരു കുഞ്ഞുണ്ടായില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്, തെറ്റില്ല. പക്ഷേ യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിനോട് കൂടെ ഒരു ശിശു ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലേ? എനിക്ക് ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ലെങ്കിലും, ഒരു വിവാഹം നടന്നില്ലെങ്കിലും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പത്തില്ലെങ്കിലും, എനിക്കൊരു നല്ല തൊഴിലില്ലെങ്കിലും, എൻ്റെ യേശുവേ, എനിക്ക് നീ മാത്രം മതി, നീ മാത്രം, നീ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായിരിക്കണം, നീ എൻ്റെ കർത്താവായിരിക്കണം, നീ എൻ്റെ ഉടയവനായിരിക്കണം, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണം, നാഥ നീ മതി എനിക്ക്, യേശു മതി എനിക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോകാം, ആത്മീയ ജീവിതത്തിൽ ജയിച്ച് മുന്നേറാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെയെല്ലാം ഉടച്ചു കളയുക. യേശുവിനേക്കാൾ കൂടുതൽ എന്തിനെയെല്ലാം നിങ്ങൾ വിഗ്രഹമായി കൽപ്പിക്കുന്നു, അഥവാ ഏതിനെയെല്ലാം നിങ്ങൾ ആശ്രയിക്കുന്നു, അതെല്ലാം നിങ്ങൾ ഹൃദയത്തിൽ മാറ്റിക്കളയുക. യേശുവേ, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. യേശുവേ, എനിക്ക് നിൻ്റെ കൃപ വേണം. യേശുവേ, നിൻ്റെ വ്യക്തിത്വം എൻ്റെ ഹൃദയത്തോട് അലിഞ്ഞു ചേരണം. യേശുവേ, ഇതിൻ്റെ സ്വഭാവം എൻ്റെ ഹൃദയത്തിൽ ലയിച്ചു ചേരണം.
യേശുവെ നീ എന്നിൽ വസിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ നിങ്ങൾക്ക് ജയിക്കാം, നിങ്ങൾക്ക് ജയിച്ചേച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ നാം വായിച്ചത് എന്താണ് വായിച്ചത്? യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കാരണം അവൻ പറഞ്ഞതൊക്കെ ശരിയാണ്, കൽപ്പനകൾ പ്രമാണിക്കുന്നു. അവൻ കൽപ്പനകൾ പ്രമാണിക്കുന്നു മാത്രമല്ല, അവൻ ചെറുപ്പം മുതലേ അത് പ്രമാണിച്ച് പോരുന്നു. ബാല്യം മുതലേ ശീലമാണ് അവൻ, കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നു. ഒന്ന് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ കൽപ്പനകളെല്ലാം നാം പ്രമാണിക്കുന്നുണ്ടോ? എത്രയോ തവണ കൽപ്പനകൾ നാം ലംഘിച്ചിട്ടുണ്ട്, എത്രയോ തവണ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇതേ ഈ ചെറുപ്പക്കാരൻ ബാല്യം മുതലേ അതെല്ലാം അനുഷ്ഠിച്ചു പോരുന്നു പറയുന്നത് എത്ര എത്ര ഉയർന്ന ചിന്താഗതിയാണ്, എത്ര ഉയർന്ന നിലവാരമാണ്. യേശു അവൻ നോക്കി അവനെ സ്നേഹിച്ചു. സത്യമാണ്, അവൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ ഉദ്ദേശമുണ്ട്, നിത്യജീവൻ പ്രാപിക്കണമെന്ന് നല്ല ആഗ്രഹം. കർത്താവിന് സന്തോഷമായി. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. യേശു അവനെ സ്നേഹിച്ചതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ്, നിനക്കൊരു കുറവുണ്ട്. ഒരു കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് സ്നേഹം. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അവനെ സ്നേഹിച്ചു, നിനക്കൊരു കുറവുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളം പിടയ്ക്കുന്നൊരു കാര്യമാണത്. നമ്മുടെ കുറവ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. മനുഷ്യനങ്ങനെയാണ്, നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ കുറവ് കാണിക്കാൻ ഈ പറയുന്ന ആൾക്ക് കുറവില്ലാതെയാണോ? പറയുന്ന ആൾക്ക് എന്നെ ഉദ്ദേശിക്കാൻ വേണം അതിനുള്ള എന്താ അദ്ദേഹത്തിനുള്ളത്? ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. നിങ്ങൾ മനസ്സിലാക്കൂ, ജീവിതത്തിൽ നമ്മെ ഒരാൾ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരും. കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ് സ്നേഹം. കാരണം അത് തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ഏറ്റവും നിശ്ചിതമായി കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കേ പറ്റൂ. അവിടെ വൈരാഗ്യമല്ല, പകയല്ല, വിദ്വേഷമല്ല, കൃത്യമായിട്ട് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തും അങ്ങനെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്, മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മുടെ കുറവുകൾ എല്ലാം കാണിച്ചു തരുന്നതാണ്, നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നാം പിടയ്ക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നാം സംഭ്രമിക്കരുത്, നാം ഭയപ്പെടരുത്, അപ്പോൾ നാം തളരരുത്. നേരെമറിച്ച് അപ്പോഴാണ് നാം പ്രസന്നരാകേണ്ടത്. പ്രസന്നത, ഓ ഭാഗ്യമായല്ലോ, ഞാൻ അറിയാത്ത, ഞാൻ ഇതുവരെയും ചിന്തിക്കാത്തൊരു കുറവ് എനിക്കുണ്ടല്ലോ, ഞാൻ ചിന്തിക്കാത്ത ചില വശങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരു മഹാഭാഗ്യം വളരെ കൃത്യമായി എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഒരു പരിശുദ്ധനായ ദൈവപുരുഷൻ കാണിച്ചു തന്നു, എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ കാണിച്ചു തന്നു, എന്നോട് കർക്കശമായി ഇടപെട്ടു, വളരെ കർശനമായി ഇടപെട്ടു. ഭാരം തോന്നാവുന്ന രീതിയിൽ തന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു, പക്ഷേ അന്നെനിക്ക് ഭാരവും തോന്നിയില്ല, ഒരു പ്രയാസവും തോന്നിയില്ല. ഞാൻ എളിമപ്പെട്ടു, ഞാൻ വിനയപ്പെട്ടു. ഭാഗ്യം അങ്ങനെ ശുദ്ധീകരിച്ച് കർത്താവ് ഇങ്ങനെ ഓരോ അവസരങ്ങൾ അങ്ങ് പയ്യെ പയ്യെ പിടിച്ച് പിടിച്ച് നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഇന്നും തെറ്റുകളുണ്ട്, ഇന്നും തെറ്റുകൾ മാറിയെന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെയും തെറ്റുകൾ രൂപാന്തരപ്പെടുത്തി തെറ്റുകൾ മാറ്റി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു വളരെ ദീർഘമായൊരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും ശുദ്ധീകരണം ശുദ്ധീകരണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. തിരുത്താനുണ്ടല്ലോ തിരുത്താനുണ്ടല്ലോ എന്ന്. ഇന്നത്തെ രീതിയിൽ ഞാൻ പോയാൽ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ ഇരുന്നാൽ ഞാൻ ദൈവാലയത്തിൽ ചെല്ലുകയില്ലോ എന്ന്. ഇന്നത്തെ ഈ മനോഭാവത്തോട് ഞാൻ ഇരുന്നാൽ എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്ന്. നിത്യജീവൻ ഞാൻ പ്രാപിക്കണമെങ്കിൽ ചിലതെല്ലാം എന്നിൽ നിന്ന് പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ എന്ന്. പറഞ്ഞു പോകേണ്ടതുണ്ട്, ചിലതെല്ലാം പറഞ്ഞു പോകേണ്ടതുണ്ട്, എന്നിൽ നിന്ന് മാറിപ്പോകേണ്ടതുണ്ട്. ചില മുറുകെ പറ്റുന്ന പാവങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അത് എനിക്ക് തന്നെ അറിയാൻ വയ്യാത്ത രീതിയിലുള്ളതായ പാവങ്ങളാണ്, എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പാവങ്ങളാണ്. കാരണം പ്രകടമായ പാവങ്ങളൊന്നുമില്ല, മദ്യപാനമില്ല, കോപാക്രാന്തമായ പെരുമാറ്റമില്ല, വളരെ മൃദുലമായി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, സ്നേഹമായ മാത്രമേ ഇടപെടുന്നുള്ളൂ, പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കാര്യങ്ങളെല്ലാം ശല്യം ശരിയായിട്ടാണ് പോകുന്നത്, ഈ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അകത്ത് ഉള്ളിൽ ചില പാവങ്ങൾ മറഞ്ഞിരിക്കുന്നു, രക്തത്തിൽ ചില പാവങ്ങൾ ലയിച്ചിരിക്കുന്നു, പാപത്തിൻ്റെ മനോഭാവങ്ങളുണ്ട്. കോപിച്ച് സംസാരിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ കോപം വരുന്നുണ്ട്, പരിശുദ്ധ വരുന്നുണ്ട്, ഈർഷ്യ വരുന്നുണ്ട്, മുഷ്ടി വരുന്നുണ്ട്. എല്ലാം ചില സാഹചര്യങ്ങളിൽ നാം ഒതുക്കി ഒതുക്കി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, ഒതുക്കുന്നു, നാം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഒരു സംസ്കാരമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് അറിവുള്ളതുകൊണ്ട് അതെല്ലാം ഉള്ളിൽ ഒതുക്കുന്നു, പുറമേ പ്രകടിപ്പിക്കുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അഭിനയമല്ലേ? നമ്മുടെ ഉള്ളിലുള്ളതായ കാര്യങ്ങൾ പുറത്ത് വരാതെ നാം അഭിനയിക്കുകയാണ്.
പുറത്തു വരാതെ നാം എല്ലാം മൂടി വെച്ചുകൊണ്ട് നാം ഒരു വിധത്തിൽ പറഞ്ഞാൽ നാം വളരെ തന്ത്രപൂർവ്വം ജീവിക്കുകയാണ്. അല്ല, അതല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എല്ലാം തുറന്നിരിക്കും. എന്തെല്ലാം തെറ്റുകളുണ്ടോ അത് നമുക്ക് കിട്ടുമ്പോൾ, അറിവാകുമ്പോൾ ഉടനെ നാം തിരുത്താൻ തയ്യാറാകുന്നു, തെറ്റുകൾ തിരുത്തുന്നു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരിക്കലും ഒരു കാരണവശാലും ഒരിക്കൽ പോലും ആരുടെയും ജീവിതത്തിലെ നന്മകൾ എടുത്ത് പറയുന്നില്ല. ഓരോരുത്തരെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ കിട്ടുന്ന എന്താണ്? പാവബോധമാണ് കിട്ടുന്നത്. പോരല്ലോ പോരല്ലോ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ കാണാം, വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. കൂട്ടായ്മയിൽ വരുമ്പോൾ വചനം കേൾക്കുമ്പോൾ ലഭിക്കുന്നത് പാവബോധമാണ്. ഉള്ളിൽ നീറ്റലാണ്, ഉള്ളിൽ കുത്തുകൊള്ളുകയാണ്, ഹൃദയത്തിൽ മുറിവേൽക്കുകയാണ്. അയ്യോ പോരല്ലോ, ഇതിങ്ങനെ ജീവിച്ചാൽ പോരല്ലോ, ഞാൻ തികഞ്ഞു എന്നൊരിക്കലും തോന്നുന്നില്ല. നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് തോന്നുന്നില്ല ഞാൻ തികഞ്ഞു എന്നൊരിക്കലും തോന്നുന്നില്ല. കാരണം കുറ്റബോധം കിട്ടുകയാണ്. പരിശുദ്ധാത്മാ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപത്തെക്കുറിച്ചുള്ള ബോധം തരികയാണ്, പാവബോധം തരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പാവബോധം തന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. എന്തൊരു ഭാഗ്യം! നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ശ്രേഷ്ഠമായ അനുഭവങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഈ വചനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ശുദ്ധീകരണം പ്രാപിക്കാമെന്ന്, ഈ ശുദ്ധീകരണം നിങ്ങൾക്ക് അനുഭവിക്കാമെന്ന്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് തുറന്ന് കാണാമെന്ന്. ജീവിതത്തെ തുറന്ന് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യാനുഭവം ലഭിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വേണമെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറയാം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു, എനിക്ക് കഴിവില്ല, കർത്താവേ എനിക്ക് ഒന്നേ കഴിവുള്ളൂ, ഒന്നേ ഒന്ന് മാത്രം ആഗ്രഹിക്കാം. കർത്താവേ അതേ എനിക്കുള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വാഞ്ചിക്കുന്നു, കർത്താവേ അതിയായി വാഞ്ചിക്കുന്നു. ഒറ്റയ്ക്കൊരു കാര്യം, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ വാഴണം, നീ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണം. ഗോകുൽത്തായിലെ കുരിശിൽ വരിച്ച രക്ഷക, നീ കുരിശിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വാഴണം. അരിമത്തിക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ കിടന്ന് രക്ഷകനായ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ ഹൃദയത്തിൽ നീ ശയിക്കണം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാനിൽ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങളും അനുഭവങ്ങളും തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഈ മക്കളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. യേശുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ അത്ഭുതം അനുഭവിക്കാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകണമേ. അത് രണ്ടാമത്തെ വരെ വേണ്ടി എല്ലാവരും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.